സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ പോലീസ് പുല്ലാണ എന്ന് ധരിക്കുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവിനെ പോലീസ് പൊക്കി. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസിനോട് ഞാൻ പാർട്ടിയോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കുതറിപ്പോയി ഓട്ടോയിൽ കയറി രക്ഷപ്പെടാനായിരുന്നു മഹിളാ അസോസിയേഷൻ നേതാവിൻ്റെ ശ്രമം. പക്ഷേ പോലീസ് വിടാതെ പിന്തുടർന്ന പിടികൂടിയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് ചെയ്യാൻ സമൻസ് ഉണ്ടോ എന്നും അവർ ധാർഷ്ട്യത്തോടെ പോലീസിനോട് ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ പോലീസ് തയ്യാറായില്ല. പോലീസ് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട മറ്റ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ട വേഗം രംഗം വിടുന്നതും വീഡിയോയിൽ കാണാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ഗവർണർ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധവും കരിങ്കൊടി കാണിക്കലും. മന്ത്രി ആർ ബിന്ദു കേരള സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിൽ നിയമപരമായ അധികാരമില്ലെങ്കിലും അധ്യക്ഷത വഹിച്ചതിനെതിരെയായിരുന്നു ഗവർണർ വിമർശിച്ചത്. നേരത്തെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള തുറന്ന പോര് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. പലപ്പോഴും ഗവർണർക്കെതിരെ SFI എടുക്കുന്ന നിലപാടുകൾ, ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നത്, ഗവർണർക്കെതിരെ അധിക്ഷേപമായ വാക്കുകൾ ഉന്നയിക്കുന്നത്, ഗവർണറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതായത് 16 ലക്ഷം SFI പ്രവർത്തകർ തെരുവിലിറങ്ങിയാൽ ഗവർണർക്ക് താങ്ങാൻ കഴിയില്ല എന്ന SFI തന്നെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും കാണുന്നതാണ്. അതായത് SFI കരിങ്കൊടി കാണിച്ച് പലപ്പോഴും നാണം കെട്ടിട്ടുണ്ട്. കേരള പോലീസിന് ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CRPF ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്ത രംഗത്തെത്തിയത്. അതിനുശേഷം പോലീസ് കുറച്ചുകൂടി ഒന്ന് ആത്മാർത്ഥമായി ഗവർണറുടെ കാര്യത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടി വരും. നാണക്കേടുകൊണ്ട് ആർ ബിന്ദുവും ഗവർണറും തമ്മിലുള്ള പോരിങ്ങനെ കടുക്കുമ്പോഴാണ് മഹിളാ അസോസിയേഷൻ രംഗത്തെത്തുന്നത്. ഗവർണറുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനം ഉണ്ടാക്കാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ പോലീസുകാർ നല്ല 8 പണി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനി ഗവർണറോട് കളിച്ചാൽ അക്കളി തീക്കളിയാകും എന്ന ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പലർക്കും മനസ്സിലായി കാണും.